സ്വന്തം റസീക രചന റൈസ അവതരണം സൽസാ മുസ്തു ഭാഗം 18 അവന് നേരെ പുച്ഛിച്ചുകൊണ്ട് ഞാൻ ചായ ഒരു കവിൾ കുടിച്ചതു. ലീമോൾ അമാനത്തയുടെ പറയുന്നത് കേട്ട് ചായ പുറത്തേക്ക് തുപ്പി തെരപ്പിൽ കയറി ചുമക്കാൻ തുടങ്ങി. എൻ്റെ അതേ അവസ്ഥയിലാണ് അക്കിയായപ്പോൾ എല്ലാവരും ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. സാക്കി എന്നെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും എന്നെ ബെഡിലിരുത്തിയിട്ട് അവൻ എന്നെ അടിമുടി നോക്കി. എന്നിട്ട് ഒരുമാതിരി ചിരി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചു. അക്കി, അതെ. എൻ്റെ കൈവിരലുകൾ പിടിച്ച് മടക്കുകയും നിവർത്തുകയും ചെയ്ത് എന്നെ നീട്ടി വിളിച്ചുകൊണ്ടവൻ പറയാൻ തുടങ്ങിയതും ഞാൻ അവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് എന്തെന്ന് ചോദിച്ചു. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? ആ വീച്ച, എന്ന ഒരു കെമിസ്ട്രി! അവനത് പറഞ്ഞതും ഞാൻ ഞെട്ടിക്കൊണ്ട് എണീറ്റു. ഒപ്പം അവൻ എണീറ്റ് എന്നെ നോക്കി സൈറ്റടിച്ചു. ഞാൻ കണ്ടു ബെഡിൽ ഡെൻഡും. അതും പറഞ്ഞവൻ എനിക്ക് നേരെ ഫോൺ കാണിച്ച് സൈറ്റടിച്ചതും നെറ്റി ശക്തിയെ കൈകൊണ്ടിടിച്ച് അവനെ കരുപ്പിൽ നോക്കി. നോക്കണ്ട, ഇന്നലെ നിൻ്റെ റൂമിലേക്ക് ഞാൻ വന്നിരുന്നു ഫയൽ തിരികെ കൊണ്ടുവയ്ക്കാൻ. അപ്പോഴാണ് നിനക്കെന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പോടാ പുള്ളിയെന്നും പറഞ്ഞ് നീ വെച്ചു. വീണ്ടും ഫോൺ വിളിക്കാൻ നിന്നപ്പോൾ ബിസി, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും കോൾ ചെയ്ത് പൂളിനടുത്തേക്ക് വന്നപ്പോൾ അപ്പുറത്ത് നിന്ന് രണ്ടുപേരും അടികൂടുന്നത് കേട്ടു. അതൊക്കെ കേട്ട് ചിരി അടുക്കി പിടിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് നിശബ്ദത വന്നു. രണ്ടുപേരും അടികൂടി ചത്തുവെന്ന് നോക്കാൻ വേണ്ടി കറക്റ്റ് നീക്കിയപ്പോഴല്ലേ റൊമാൻറ്റിക് ഫിലിമാണ് ഓടുന്നതെന്ന് മനസ്സിലായി. ഇത്രയും നല്ല സിറ്റുവേഷൻ കൺമുന്നിൽ കാണുമ്പോൾ എൻ്റെ ഫോൺ ഉടക്കി നിൽക്കുമോ? ഇടിച്ചുകൊണ്ടവൻ അത് പറഞ്ഞതും അവൻ്റെ കൊല്ലിക്ക് പിടിക്കാനായി തോന്നിയെ. പോടെ വൃത്തികെട്ടവനെ, ശവം. ഛേ, എന്തിനാണ് നീ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്നേ? ആഹാ, ഞാനല്ലേ വൃത്തികെട്ടവൻ. ഒരു പെണ്ണിന് ഈ മനസ്സിൽ സ്ഥാനമില്ല എന്ന് വീമ്പഴയ്ക്ക് നടന്നവരാ. എന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റാൻ കഴിയാതെ പതറുന്ന്, പിന്നെ ഫോട്ടോ എടുക്കുന്നത്, അതൊരു രസം. പോടെ നാറി, ആരെ പതിരിയെ? ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്, ഈ മനസ്സിൽ ഒരു പെണ്ണിന് സ്ഥാനമില്ല. പിന്നെ അവളുടെ നോട്ടത്തിൽ പതിരിപ്പോകുന്നത് അത് മറ്റാരിലും കാണാത്ത മുന്തിരിത്തിളക്കം കാണുന്നത് കൊണ്ടാണ്, അല്ലാതെ അവളെ കണ്ടിട്ടല്ല. ഒരു എച്ചി, ആർക്ക് വേണം അവളെ, ഈ ബിലീസ്. അവൾക്ക് അടിച്ച പീഴ് തല കയ്യിൽ തലോടിക്കൊണ്ട് ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു. എങ്കിലും അത്രയും കഷ്ടപ്പെട്ട റൊമാൻസ് എന്ന സ്ഥിതിക്ക് ലിയമോള് പറഞ്ഞതുപോലെ ചെയ്യായിരുന്നു. വാട്ട്? അല്ല, ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഉമ്മ കൊടുക്കാറുണ്ടല്ലോ, അത് പറഞ്ഞില്ലേ? അതും കൂടി കൊടുക്കാമായിരുന്നു. അവനത് പറഞ്ഞതു ഞാൻ അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഫോൺ എൻ്റെ കൈക്കുള്ളിലാക്കി. വേദന കൊണ്ട് അവൻ തെറി പറയുന്നുണ്ട്, ഇനി നീ ഇത് വെച്ച് ഫോട്ടോ എടുക്കുന്നതേ എനിക്കൊന്ന് കാണണം. എന്താ മുത്തേ, ആക്കി ഫോൺ തടപട്ടി, എൻ്റെ പുതിയ ഫോണാണെന്ന് അറിയില്ലേ? അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ നോക്കിയെങ്കിലും ഞാൻ കൊടുത്തില്ല. ആ സമയത്താണ് അർഷാദിക്കാക്ക അങ്ങോട്ട് വന്നത്. എന്താണ് രാവിലെ തന്നെ കുട്ടികളെ പോലെ? ഇക്കാക്ക വന്നതും ഞാൻ അവൻ്റെ കൈ വിട്ട് ഇക്കാക്കാനെ നോക്കി. ആ സ്പോട്ടിൽ എൻ്റെ കൈ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് അവർ റൂമിൽ നിന്ന് ഓടി. അവൻ പോയത് ഞാൻ ഇക്കാക്കാനെ കരിപ്പിൽ നോക്കി. എന്തിനാണ് എന്നെ നോക്കി പിടിപ്പിക്കുന്നത്? കുന്തം, എൻ്റെ ഇക്കാക്ക ആക്രാന്തം. മോൾ ഉറങ്ങുന്നത് വരെയെങ്കിലും പിടിച്ചു നിർത്തണ്ടേ? കോപ്പ്, നിനക്ക് വടി കിട്ടിയില്ലേ? അവള് കാന്താരിയ, എല്ലാം വിളിച്ചു പറയും. ഇനി അത് ഓർമ്മയുണ്ടായാൽ കൊള്ളാം. ഞാൻ വിളിച്ചു വരാം, ഓഫീസിൽ കുറേ വർക്കുണ്ട്. ആ ബാത്റൂമിൽ എടുത്തുകൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് നടന്നു. പിറകിൽ നിന്ന് ഇക്കാക്ക വിളിച്ചു ചോദിച്ചു, അക്കി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? വണ്ടർഫുൾ ആയിരുന്നോ? ഇക്കാക്ക നിങ്ങളും? ഞാനത് പറഞ്ഞതും ഇക്കാക്ക ചിരിച്ചുകൊണ്ട് റൂം വിട്ടു പോയി. കുടി കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ റെഡിയായി വേഗം താഴേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇവ ആയിരുന്നതും അലീഷ എന്നെ കലിപ്പിൽ നോക്കുന്നത് കണ്ടു. അവളെ മെയിൻ്റ് ചെയ്യാതെ ഫോണിൽ നോക്കിയിരുന്നപ്പോഴാണ് ലിയമോളെയും കൊണ്ട് ഇത്ത വന്നത്. അവളെ ടേബിളിൽ ഇരുത്തിക്കൊണ്ട് ഇത്ത ഫുഡ് കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇക്കാക്കെ പോലെ നോൺ സ്റ്റോപ്പ് സംസാരത്തിലാണ്. അതിനിടയിലാണ് ആ എച്ച് വരുന്നത് കണ്ടത്. അവളെ കണ്ടതും ആ ഡയറിയിലെ വാക്കുകൾ മനസ്സിലേക്ക് വന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ ഇവളെ ചുറ്റിപ്പറ്റിയുണ്ട്. ആരെ തിരഞ്ഞാണ് അവൾ ഈ നാട്ടിലേക്ക് വന്നത്? എന്തിനാണ് അവളുടെ പക? അറിയണം എല്ലാം. മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് അവൾ വന്നിരുന്നു. അവളുടെ മുഖം കണ്ടതും നേരത്തെ കടിച്ചതാണ് ഓർമ്മ വന്നത്. കയ്യെ തടവിക്കൊണ്ട് ഞാൻ അവളെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി. അവൾ എന്നെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചതും ഞാൻ ചായ കുടിച്ച് തീർത്തുകൊണ്ട് അവിടുന്ന് എണീക്കാൻ തീരുമാനിച്ചു. ചായര് കവൾ കുടിച്ച് ഇറക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തയും ലിയമോൾ അത് പറഞ്ഞത്. ഉമ്മച്ചി, ഈ ചാച്ചിനില്ലേ ഒന്നും അറിയില്ല, രചിതാക്ക് ഉമ്മൊന്നും കൊത്തില്ലെന്നേ. ലിയമോൾ അത് പറഞ്ഞതും ഞാൻ നോക്കിയും ഒപ്പം തരിപ്പിപ്പോയി ചുമക്കാൻ തുടങ്ങി. എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട്.
ആകെ നാറികൊണ്ട് തല താഴ്ത്തി നിൽക്കുമ്പോഴാണ് സാക്കിയുടെ ഒടുക്കത്തെ ചോദ്യം. ആണോ മോളെ, പിന്നെന്താ കൊടുത്തേ? ഒന്നും കൊത്തില്ല. രചിതാനെ വെതി നോക്കി കേക്കേനി. ലിയമോളത് പറഞ്ഞതും ഇക്കാക്കെത്തേയും ചിരി കടിച്ചു പിടിച്ചു നിന്നു. അനീഷ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് മൈൻഡ് കൊടുത്തതേ ഇല്ല. ഉമ്മി അടുക്കളയിലായത് ഭാഗ്യം. സാക്കി വീണ്ടും ചിരിക്കാൻ തുടങ്ങിയതു. അവൻ്റെ കാലിനൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എണീറ്റു. ഷോ, ആകെ നാറി. ഇത്തേക്കാക്കി എന്താ വിചാരിച്ചിരിക്ക? അവരുടെ മുഖത്ത് നോക്കാൻ തന്നെ ചമ്മല്. മേക്കപ്പ് ബോസാണെങ്കിൽ ദേഷ്യം കൊണ്ടാക്കി ചുവന്നിട്ടുണ്ട്. ചായ വേഗം കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റു. അടുക്കളയിൽ ചെന്ന് ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്നു. നക്കി പോയിട്ടുണ്ട്. ലേറ്റായി ഇന്നും ചീത്ത കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ ഞാൻ വേഗം വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് തിരിച്ചു. ഓഫീസിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് തിരിഞ്ഞതും അജു വൈ തടഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന് നിന്നു. അല്ലേ തന്നെ ഇന്ന് മൊത്തം കണ്ട കക്ഷനിയാണ്. അതിനിടയിൽ ഇവനും കൂടി കണ്ടപ്പോൾ കരിപ്പ് വരാൻ താമസം ഉണ്ടായില്ല. എങ്കിലും ഒന്നും പറയാതെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഞാൻ അവിടുന്ന് പോകാൻ നിന്നു. എന്നാൽ എൻ്റെ മുന്നിൽ വീണ്ടും കയറി വന്ന് നിന്നുകൊണ്ടവൻ അവൻ്റെ ഒലിപ്പീര് തുടങ്ങി. ഇക്കൻ്റെ രേഷ്യം പോലെ ഇക്കാനോട് സംസാരിക്കാതെ പോകുകയാണ്. ഓണിന്ന് മറ പാട്ടി. ഫുൾ കലിപ്പിൽ ഞാനത് പറഞ്ഞതും അവൻ്റെ മുഖഭാവം മാറി. അങ്ങനെ പോകാനല്ലല്ലോ ഈ നെഞ്ചി കൊണ്ട് നടന്നേ. ഈ അജു എന്തെങ്കിലും ആഗ്രഹിച്ചുവെങ്കിൽ അത് വില കൊടുത്തായാലും അത് നേടിയിരിക്കും. നിനക്കിപ്പോൾ പുതിയ ഇടമൊക്കെ ആയെന്ന് ഞാൻ അറിഞ്ഞു. എവിടെ പോയാലും ഈ അജു നിന്നെ വിട്ട് പോവില്ല മോളെ. നിന്നെ മുഴുവനായി ആസ്വദിക്കാതെ മരണത്തിന് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ അടുത്ത് വന്നുകൊണ്ട് അവനത് പറഞ്ഞതും ഞാൻ അവനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി. അവൻ്റെ ശ്വാസം എൻ്റെ നീലകൾ തട്ടുമ്പോൾ പോലും അറുപ്പ് തോന്നുക. ചുണ്ടിൽ ചിരിയും വൃത്തികെട്ട നോട്ടവും കണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയതും ഞാൻ അവനെ പിടിച്ചുന്തിക്കൊണ്ട് ഓഫീസിലേക്ക് കയറി. റസീഖ് അജുവിനെ പിടിച്ചുന്തി അവിടെ നിന്ന് പോയതും പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് അജു പിറകെ പോയി. ഓഫീസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിൽ അലീഷയും റസീഖയും സംസാരിക്കുന്നത് കണ്ടതും അവർ കാണാതെ അജു മറഞ്ഞു നിന്നു. അജുവിനെ ഉന്തി മാറ്റിക്കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്പുകൾ കയറാൻ നിന്നതും മുന്നിലേക്ക് അലീഷ വന്നു. ഇനി അടുത്ത് എന്ത് മനെന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവളെൻ്റെ നേർക്ക് കുരച്ചു ചാടി. ഡി, നീ എൻ്റെ വാക്കിന് വില നൽകില്ലല്ലേ? കാണിച്ച് തരടി ഈ അലീഷ് ആരാണെന്ന്. പൊന്നു മോളെ, നിനക്ക് ശരിക്കും വട്ടാണോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ അക്കിയെ വേണ്ടെന്ന്. നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ഇനി ഇതുപോലെ എൻ്റെ നേർക്ക് അവൻ്റെ പേരും പറഞ്ഞ് വന്നാ അവനെ ഞാൻ തട്ടിയെടുത്ത് വന്നിരിക്കും. വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കണ്ട. എന്നോട് ദേഷ്യപ്പെട്ട് ടൈം വേസ്റ്റ് ചെയ്യിക്കാതെ പോയി അവനൊന്ന് വായക്കാൻ നോക്ക്. അതും പറഞ്ഞ് അവളെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് കയറിപ്പോയി. പിറകെ നിന്നും അവൾ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുത്തില്ല. റസീഖ പോയതും ഇരുവരുടെയും സംസാരം കേട്ട് മറിഞ്ഞു നിന്ന അജു അലീഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു. ഹായ്, ഞാൻ അംജദ്. പേര് പറഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടിയതും അലീഷ സംശയത്തോടെ അജുവിനെ നോക്കി. സംശയിക്കണ്ട, ഞാൻ നിൻ്റെ മാത്രമാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നല്ലേ? എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് തന്നാൽ നിനക്ക് വേണ്ടത് ഞാൻ നിൽക്കും. നിൻ്റെ അക്കിയെ നിന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പകരം എനിക്ക് വേണ്ടത് നീയും ചെയ്തു തരണം. നീ ആരാണ്? എന്തിനാ അവളോട് ശത്രുത എന്ന് എത്ര നിന്ന് എന്താ നിൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം എന്തു ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഞാൻ കേട്ടു. അവളെ മറ്റാരും നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അവൾ എൻ്റെ മാത്രമാണ്. നീ എൻ്റെ കൂടെ നിൽക്കുമോ? എൻ്റെ അക്കി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ എന്തിനും തയ്യാറാണ്. അതിനുവേണ്ടി അവളെ കൊല്ലാൻ പോലും. അങ്ങനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. എനിക്ക് വേണം അവളെ. അവളെ ആസ്വദിച്ച് കൊതി തീരാതെ മരിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് നിൻ്റെ സഹായം വേണം. അതിന് സഹായിച്ച നിനക്ക് നിൻ്റെ അക്കിയെ നിന്നേക്കുമായി സ്വന്തമാക്കാം. അപ്പം എങ്ങനെ, ഓക്കെ അല്ലേ? അജുവിൻ്റെ വാക്കുകൾ കേട്ടതും അലീഷ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. ഡബിൾ ഓക്കെ. അതും പറഞ്ഞുകൊണ്ട് അലീഷയും അജുവും കൈ കൊടുത്ത് ചിരിച്ചു. ഇതാ എൻ്റെ നമ്പർ, ഞാൻ വിളിക്കാം. ഇപ്പം പോയിക്കോ. അധികം നേരം നിന്ന് സംശയം തോന്നും. അലീഷയെ പറഞ്ഞു വിട്ടുകൊണ്ട് അജു താടി തടകിക്കൊണ്ട് അവിടെ നടന്നു. ഇനി എൻ്റെ മുന്നിൽ സമയം വളരെ കുറവാണ്. ഇവളിലൂടെ ഞാൻ ഇനിയും കളിക്കും. റസി ഫാരിയെ കാണുന്നതിന് മുമ്പ് എനിക്ക് കാണണം അവനെ. എടാ ഫാരി, അജു കളി തുടങ്ങി. നിൻ്റെ കബർ കുയിക്കാൻ റെഡി ആയിക്കോ. എൻ്റെ തേജക്ക് വേണ്ടി നിൻ്റെ റൂഹ് അടക്കാൻ ഞാൻ ഇതാ വരുന്നു. റസി, നീയും റെഡി ആയിക്കോ. എൻ്റെ മഹർ കൈത്തിലണിയാൻ. കണ്ണിൽ പകയോടെ നീ കത്തുതോറും ഉള്ളിൽ ദൃഢനിശ്ചയത്തോടെ അവൻ ഓരോന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി. വർമ്മ അവരുടെ മെയിലനുസരിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ അവരെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. മോഡലിനെ റെഡിയാക്കി നിർത്തണം. നമ്മുടെ ഡിസൈൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുന്ന രീതിയിലാവണം മോഡലിനെ സെറ്റ് ചെയ്യേണ്ടത്. ഏത് മോഡലിനെ സെലക്ട് ചെയ്യണമെന്നത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. ആർ യു ക്ലിയർ? യെസ് സർ.
ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആയി തന്നെയല്ലേ പോകുന്നത്? യെസ് സർ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി അറേഞ്ച്മെൻറ്റ്സും ഒക്കെ പിന്നെ. ശില്പത്തിൻ്റെ കാര്യം റസീഖ നോക്കുന്നുണ്ട്. പാരീസ് പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഡിസൈൻ ഏരിയയിലേക്ക് ചെന്നതും അവിടെ എച്ച് പണി ആരംഭിച്ചിരിക്കുന്നത് കണ്ടു. ശില്പനിർമ്മാണത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം അവളുടെ പ്രവൃത്തി നോക്കി നിന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവൾ ചെയ്യുന്നുണ്ട്. നിർമ്മാണത്തിൽ മുഴുകിയതുകൊണ്ട് ഞാൻ അവിടെ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. മീറ്റിംഗ് തുടങ്ങുവാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ വർമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അവളുടെ അരികിലേക്ക് നടന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ സകല മൂടും പോയി. രാവിലെ തന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. പിന്നെ അജുവിൻ്റെ വക. അത് കഴിഞ്ഞ കൂതിര മേക്കപ്പ് ബോക്സിൻ്റെയും. ഇനിയിപ്പോൾ നക്കിയുടെ കൂടി കിട്ടിയാൽ ഉഷാറായി. ശില്പനിർമ്മാണത്തിൽ തിരക്കുന്നതിനിടെ മനസ്സ് മുഴുവൻ കലങ്ങി മറിയുകയായിരുന്നു. ആശയ്ക്കൊരു ചോദ്യചിഹ്നമായി മനസ്സിൽ കിടക്കുന്നു. എന്തിനാണ് ഇക്ക എന്നെ കണ്ടതും കണ്ണിമുട്ടാതെ നോക്കി നിന്നത്? എന്തൊക്കെയോ എന്നെ ഇക്കയിൽ എടുപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാൻ ഇക്കയെക്കുറിച്ച് അറിയണം. ഇക്കയിൽ നിന്ന് തന്നെ അതിനായി ഇക്കയോട് കൂട്ടുകൂടണം. ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശില്പത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത്. മരം കൊണ്ടുള്ള ശില്പമാണ്. ഒരു ഭാഗം കഴിഞ്ഞതും അവിടം പോളിഷ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞതും ആ നക്കി എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താടോ നോക്കി പിടിപ്പിക്കുന്നത്? തനിക്ക് വേറൊരു പണിയില്ലേ? ഏത് നേരം നോക്കിയാലും എൻ്റെ പിറകെ പിറകെ കൂടാൻ പറ്റിയ ഒരു സാധനം. ഞാനേ എൻ്റെ ജോലി തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും എങ്ങനെ വർക്ക് ചെയ്യുന്നു, വല്ല പിഴവുകളും വരുത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് എൻ്റെ ജോലി തന്നെയാണ്. അല്ലാതെ നിൻ്റെ അല്ല. കേട്ടോടി എച്ചി, ദേ മാന്യമായി വിളിച്ചാൽ തനിക്ക് കൊള്ളാം. എടിപൊടി എന്ന് വിളിക്കാൻ താനെൻ്റെ കെട്ടിയോനല്ല. അതെയോ, അറിഞ്ഞില്ല. എന്നാൽ പിന്നെ നിന്നെ എടിപൊടി വിളിക്കാനായി ഞാൻ നിന്നെ കെട്ടാം. എന്തിയേ ശല്യം ചെയ്തൊന്നും പോയി തരുമോ? ഞാനിവിടെ ജോലി ചെയ്യുന്നതുണ്ടില്ലേ, എനിക്കെൻ്റെ ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തെങ്കിലും പിഴവ് തന്നാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ഞാൻ വന്നത് കൊണ്ടാണല്ലോ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എൻ്റെ ശില്പത്തിന് ഒരു കുറവുമില്ല. ശരിക്കും കണ്ണ് തുറന്ന് നോക്ക്. ആ നക്കി പറഞ്ഞതും ഞാൻ അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്ത് ശില്പത്തെ ഒന്ന് നോക്കി. പിന്നെ അവനെ ഒരു കുഴപ്പമില്ല, താനൊന്ന് പോയേ, വെറുതെ തെറ്റ് കണ്ട് പിടിച്ച് വന്നോളൂ. ഞാനത് പറഞ്ഞതും അവൻ എൻ്റെ നേർക്ക് വന്നു. എൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നുകൊണ്ട് എന്നെ നോക്കി. പെട്ടെന്ന് അവൻ അടുത്തേക്ക് വന്നതും ഞാനൊന്ന് പതറി. ഒരടി പിന്നിലേക്ക് വെച്ചതും അവൻ ഒരടി മുന്നിലേക്ക് വന്നു. എന്താ ഇവൻ്റെ ഉദ്ദേശം എന്ന് ആലോചിച്ചുകൊണ്ട് അവനെ നോക്കിയതും പെട്ടെന്ന് കൈ നീട്ടിക്കൊണ്ട് മേശമേലുണ്ടായിരുന്ന പേപ്പർ എടുത്ത് എൻ്റെ നേർക്ക് നിവർത്തി പിടിച്ചു. ദേ ഇത് നോക്ക്, അവരുടെ ദേവതയാണ്. ഈ ചിത്രവും ഈ ശില്പവും നോക്ക്. മുഖത്തിൻ്റെ ഈ ഭാഗം ശില്പത്തിൽ എങ്ങനെയെന്ന് നോക്ക്, എന്നിട്ട് പറ എന്തെങ്കിലും പിഴവുണ്ടോ എന്ന്. അവനെന്ന് പറഞ്ഞതും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിയിട്ട് ശില്പത്തെയും പേപ്പറിലെ ചിത്രത്തെയും നോക്കി. ശരിയാണ്, ചെറിയ പിഴവുണ്ട്. അതെൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതല്ല. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ശില്പനിർമ്മാണം തുടങ്ങി വെച്ചിരുന്നു. അവർക്ക് അറിയാതെ പറ്റി പോയതാവും. എന്നാലും ഈ നക്കി എത്ര പെട്ടെന്നാണ് അത് കണ്ടുപിടിച്ചത്? ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നിട്ടും എനിക്കത് കണ്ടുപിടിക്കാനായില്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ഇനി അത് ശരിയാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ദേ ഈ ആംഗിളിൽ വെച്ച് കുറച്ച് കൊത്തി മാറ്റി അവിടെ പോളിഷ് ചെയ്ത് സ്നൈസ് കുറച്ചേ മതി. അതല്ലാതെ ഈ ഭാഗത്ത് വെച്ച് കൊത്തിയ മുഖം പൊളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആംഗിൾ വെച്ച് ദേ ഈ ഭാഗത്തിൻ്റെ പകുതി അളവ് വെച്ച് എൽ ഷേപ്പിൽ കൊത്തി മാറ്റിയാൽ മതി. പോളിഷ് ചെയ്താൽ എല്ലാം ഓക്കെ ആവും. അവൻ കറക്റ്റായി ശില്പത്തിൻ്റെ ചിത്രത്തിൽ നോക്കി അളവനുസരിച്ച് പറഞ്ഞു തരുന്നത് കേട്ട് അന്തം വിട്ട് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി നിന്നു. പിഴവും പറഞ്ഞു തന്നു, അത് ശരിയാക്കാനുള്ള വഴിയും പറഞ്ഞു തന്നു. ഇവന് ഇത്രയ്ക്ക് വിവരമുള്ളപ്പോഴാണ് മനസ്സിലായത്. ഡേച്ചി എന്താ സ്വപ്നം കണ്ടിരിക്കണോ? പറഞ്ഞതൊന്നും കേട്ടില്ലേ? അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നപ്പോഴാണ് അവൻ കൈകൾ എൻ്റെ മുഖത്തിന് നേരെ വീശിക്കൊണ്ട് അത് ചോദിച്ചത്. സംഭവം എന്തായാലും അവൻ്റെ മുന്നിൽ താഴെ ഞാൻ ഒരുക്കമല്ല. അതെ, ഞാനായി ശില്പം ഉണ്ടാക്കുന്നത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സാറ് പഠിപ്പിക്കണ്ട, ഈ പിഴവ് എങ്ങനെ ശരിയാക്കണമെന്നേ ഞാൻ നോക്കിക്കൊള്ളാം. തൻ്റെ ഐഡിയയും സഹായം ഒന്നും വേണ്ട. അവൾ അഹങ്കാരത്തോടെ അത് പറഞ്ഞതും ഹൊലിപ്പിലൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയേ. അപ്പോഴേക്കും വർമ്മ അങ്ങോട്ട് വന്നതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പോയി. അവൻ പോയതും ഞാൻ കയ്യിലെ പേപ്പർ ചിത്രത്തിലേക്കും ശില്പത്തിലേക്കും മാറി മാറി നോക്കി. എന്നിട്ട് ശില്പത്തിൻ്റെ ചുറ്റും നടന്നു. മുഖത്തിൻ്റെ ഭാഗമാണ് പിഴവ് സംഭവിച്ചത്. ആ നക്കി പറഞ്ഞതുപോലെ ചെയ്യാനേ പറ്റൂ. അതേ മുഖം മൊത്തം പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം എല്ലാം ഓക്കെയായി. മെല്ലെ അവിടെ പോളിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് വിട്ട് നിന്ന് ചിത്രത്തിലേക്കും ശില്പത്തിലേക്കും മാറി മാറി നോക്കി. ചുണ്ടിൽ പുഞ്ചിരിച്ചോടെ ഞാൻ തുള്ളിച്ചാടി. ഹൈവ ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ കൈ കെട്ടി നിൽക്കുന്ന നക്കിയെ കണ്ടു. അവനെ കണ്ടപാടെ ഞാൻ വേഗം തിരിഞ്ഞു നിന്ന് ചമ്മിയെ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകിയടിച്ചു. എന്താ മേഡം, ഇപ്പം എൻ്റെ ഐഡിയ പറ്റിയാ? അവൻ പരിഹാസത്തോടെ ചോദിച്ചതും ഞാൻ അവനെ പുച്ഛിച്ചുകൊണ്ട് ബാഗെടുത്തുകൊണ്ട് അവനെ മറികടന്നു പോയി. അപ്പോഴാണ് അവൻ പിറകെ നിന്ന് വിളിച്ചത്. അല്ല മേഡം, എങ്ങോട്ടാണ് അവൻ പോകുന്നത്? എങ്ങോട്ടായിരുന്നു? തനിക്കെന്താ, അവിടെയും വന്ന് ശല്യം ചെയ്യാനാണോ? ബാസ് കടിക്കാതെ പോയി ശില്പം പൂർത്തിയാക്കടി. എന്ത്, അപ്പം ഇത്രയും നേരം ചെയ്തത് എന്താ? ഇന്നത്തെ കഴിഞ്ഞു, ഇനി ബാക്കി നാളെ. ഹാമർ ക്ലൗത്ത് ഡിസൈൻ ചെയ്തത് കാണിച്ചു തന്നിരുന്നു. അതിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യും ചെറിയ
മാറ്റം വരുത്തണം. അത് ചെയ്തു കൊടുക്കുമ്പോഴേക്കും ഓഫീസ് ടൈം കഴിയും. പിന്നെ എങ്ങനെ ശില്പത്തിൻ്റെ നിർമ്മാണം നടത്തൂ? ക്ലോത്തിൻ്റെ കാര്യം അലീഷ നോക്കിക്കൊടു. നീ നിന്നോട് പറഞ്ഞത് കേട്ടാൽ മതി. ഇന്ന് ഈ ജോലി തീർത്തിട്ട് പോയാൽ മതി. താൻ മനഃപൂർവ്വം എനിക്ക് പണി തരികയല്ലേടോ. എന്തായാലും എനിക്ക് പറ്റില്ല. ഈ ജോലി തീരാൻ ഒരുപാട് ടൈം എടുക്കും. എത്ര ടൈം പിടിച്ചാലും ഇന്നത് തീർത്തിട്ട് പോയാൽ മതി. മറ്റന്നാൾ അവർ വരും. കാര്യങ്ങൾ എവിടെ അവർ എത്തിയെന്ന് നോക്കാൻ. അപ്പോഴേക്കും പണി കഴിയണം. പോളിഷ് അവസാനത്തേക്ക് മാറ്റിവെക്കാം. ആദ്യ രൂപം മുഴുവനാക്കാൻ നോക്ക്. അപ്പോൾ പറഞ്ഞ പോലെ വേഗം തുടങ്ങിക്കോ. അതും പറഞ്ഞ് അവൻ പോയതും അവനെ പ്രാഗിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഉളി അവൻ്റെ നേരെ എറിയാൻ നിന്നതും തിരിഞ്ഞു നോക്കാതെ അവൻ പറഞ്ഞു, കയ്യിലുള്ളത് എറിഞ്ഞു കളിക്കാതെ ജോലിയെടുക്കാൻ നോക്ക്. അവനത് പറഞ്ഞുകൊണ്ട് പോയതും ഞാൻ അന്തം വിട്ട്. പിന്നെയാണ് മനസ്സിലായത് ഞാൻ എറിയാൻ നിന്നതവൻ കണ്ണാടിയിലൂടെ കണ്ടെന്ന്. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ബാഗ് താഴെ വെച്ച് ഞാൻ ജോലിയിലേക്ക് തിരിഞ്ഞു. അവൾക്കിട്ട് നല്ലൊരു പണി കൊടുത്തപ്പം സമാധാനമായി. എന്തായിരുന്നു ഞാൻ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവളുടെ ഒരു ഭാവം? അഹങ്കാരി. എന്നിട്ട് ഞാൻ പറഞ്ഞ വഴി തന്നെ സ്വീകരിച്ചു. അതേതായാലും നന്നായി. ഇപ്പം അഹങ്കാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായതുകൊണ്ട് അവിടേക്ക് നടന്നു. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാനായി സാക്കിയെ കുറേ തിരഞ്ഞു. അലീഷ ആദ്യമേ ക്യാമ്പിനിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവളവിടെ ഉണ്ടെന്ന് കണ്ടതും അങ്ങോട്ട് പോകാതെ ഞാൻ സാക്കിയെ തിരിഞ്ഞുപോയി. ഓഫീസിലെല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ നേരെ ഡിസൈൻ ഏരിയയിലേക്ക് പോയതും അവിടെ കൊഞ്ചി കൊഞ്ച് സംസാരിക്കുന്ന സാക്കിയും എച്ചിയും കണ്ടു. എന്നെ അവർ അവിടെ ചെയ്തു നിർത്തിക്കൊണ്ട് ആ എച്ചി അവളുടെ ജോലിയും ഒഴുകി. സാക്കിയാണെങ്കിൽ അവിടെ ഒന്നും നടത്തില്ലാത്ത മട്ടിൽ ഫോണിൽ തോണ്ടിയിരിക്കുകയാണ്. ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. സാക്കി, നിനക്ക് പോരാനായില്ലേ? ആ, ഞാൻ നിന്നെ തിരിഞ്ഞ് വന്നതാ. അപ്പം നീ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഓരോന്ന് സംസാരിച്ചിരുന്നു. സാക്കിയത് പറഞ്ഞത് ഞാൻ അവനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് അവനോട് വരാൻ പറഞ്ഞ് മുന്നിൽ നടക്കാൻ തുടങ്ങിയതും ആ എച്ചി പിറകെ നിന്നും വിളിച്ചു. ഓഫീസ് ടൈം കഴിഞ്ഞതും എല്ലാവരും പോകാൻ തുടങ്ങി. ഹാളിൽ ഓരോരുത്തരായി കുറയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് സാക്കി വന്നത്. അവൻ ഹേമയോട് ഒന്ന് സംസാരിക്കുകയാണ്. ഞാൻ നോക്കുന്നത് കണ്ടതും എൻ്റെ അടുത്തേക്ക് വന്നു. ആഹാ, ജനി അടിപൊളിയായിട്ടുണ്ടല്ലോ. ശില്പം മൊത്തത്തിൽ നോക്കിയ ശേഷം സാക്കി പറഞ്ഞു, നിന്റെ ഫ്രണ്ട് നേരത്തെ വന്ന് കുറ്റം പറഞ്ഞ് പോയതേ ഉള്ളൂ. അത് കരിയക്കണ്ട, അവൻ അങ്ങനെ തന്നെയാ. അല്ല, അറിയാമയ്യാത്തോണ്ട് ചോദിക്കുക. നിന്റെ ഫ്രണ്ടിനെ ജീൻസ് സംസാരിക്കാൻ അറിയില്ലേ? ഏതു നേരം നോക്കിയത് ഒരു മുരടൻ സ്വഭാവം. ഏയ്, അവൻ പാവാണ്. ഇങ്ങനൊന്നും ആയിരുന്നില്ല അവൻ. അലീഷയുമായുള്ള ബ്രേക്കപ്പിന് ശേഷം ആയത് അവനിങ്ങനെ. എന്ത്, അലീഷയുമായുള്ള ബ്രേക്കപ്പോ? അതിനവർ ഇഷ്ടത്തിലായിരുന്നു. സാക്കി പറഞ്ഞത് കേട്ട് ഞാൻ സംശയത്തോടെ ചോദിച്ചതും അവൻ ചിരിച്ചു. മുടിഞ്ഞ പ്രേമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലൊരു വലിയ പ്രശ്നം വന്നപ്പോൾ കുടുംബം എല്ലാവരുടെ മുന്നിലും നാണം കെട്ടു. കമ്പനി പൊളിഞ്ഞു. അന്നേരം അലീഷ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കാശില്ലാത്തവനെ വേണ്ടത്. ആഹാ, വെറുതെ അല്ല അവളെ കാണുമ്പോൾ പോത്ത് ചുവപ്പ് നിറം കാണുമ്പോൾ ഇടയുന്ന പോലെ അവളോട് പെരുമാറുന്നത്. അവനിഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് എന്തിനാ അവൾ പിറകെ നടക്കുന്നത്? അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം അവൻ്റെ കയ്യിൽ ക്യാഷ് കണ്ടിട്ടാണ്. അതാണ് അവന് കൂടുതൽ ദേഷ്യം വരാൻ കാരണം. ഓഹോ, അവളുള്ള ദേഷ്യം മറ്റുള്ളവരുടെ മേലാണ് തീർക്കേണ്ടത്. ആ സംഭവത്തിന് ശേഷം അവനിങ്ങനെയാണ്, എല്ലാത്തിനെയും ദേഷ്യമാണ്. അവൻ്റെ ഉമ്മയുടെയൊക്കെ. എന്തായാലും ഞാൻ പെട്ടു. ഇവിടേക്ക് ജോലി ചോദിച്ച് വരേണ്ടില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഈ ശില്പം മുഴുവനാക്കിയിട്ട് പോയാൽ മതിയെന്ന് കോട്ടപ്പോത്ത്. ദേഷ്യത്തോട് അത് പറഞ്ഞതും സാക്കി ചിരിക്കാൻ തുടങ്ങി. അയ്യോ, ചിരിക്കല്ലേ, പല്ല് താഴെ പോകും. അതെ, ഞാൻ ആ കാര്യം പറയട്ടെ. അവന് നേരെയൊക്കെ നിന്നെ കൊണ്ടേ പറ്റൂ. കാരണം അവൻ നിൻ്റെ മുന്നിൽ മാത്രമേ കുറച്ചെങ്കിലും താഴ്ന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഓഹോ, സമ്മതിച്ചല്ലോ, അവൻ എൻ്റെ മുന്നിൽ തോൽക്കുന്നുണ്ടെന്ന്. അതും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. അപ്പോഴാണ് നക്കി ഞങ്ങളെ നേരെ വന്നത്. അവനെ മൈൻഡ് ചെയ്യാതെ ഞാൻ ജോലി തുടർന്നു. ആ നക്കിക്ക് ഇങ്ങനെ ഒരു വാസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞ്. ഛേ, അവർ ബ്രേക്കപ്പ് ആയത് കഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ ഇനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ നല്ല മാച്ചായിരുന്നു രണ്ടും. അവൻ വന്ന് സാക്കിയെ വിളിച്ചു പോകാൻ നിന്നു. അത് കണ്ടത് ഞാൻ രാത്രി ഇവിടെ നിന്ന് ജോലി എടുക്കേണ്ടത് ഓർമ്മ വന്നു. അതെ സാറേ, അവൾ വിളിച്ചത് ഞാൻ തിരിഞ്ഞു നോക്കി. എന്തെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജോലി എടുക്കാനോ? എനിക്ക് പറ്റില്ല. നീ തനിച്ചല്ല, നിനക്ക് സഹായമായി വിപിനുമുണ്ട്. ഏ, അതൊന്നും പറ്റില്ല. എനിക്ക് ഈ ഒറ്റയ്ക്ക് നിൽക്കാൻ, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഇങ്ങനെയൊക്കെ പരിചയപ്പെടുക, പറയുന്നത് അനുസരിച്ചാൽ മതി. ഇറ്റ്സ് മൈ ഓർഡർ. ഇതാ നക്കി, എനിക്ക് പണി തന്ന് സുഖിച്ചിട്ട് വീട്ടിലിരിക്കാനാണ് തന്നെ പാവെങ്കിലേ. നോക്കിക്കോ, ഇതിനുള്ള പണി തനിക്ക് കിട്ടും. ആ എച്ചിക്കൊരു മറുപടി കൊടുക്കാൻ നിന്നതും അംജദ് വന്നു. എ കെ ഡി സർ. ആ അംജദ്, ഇന്ന് രാത്രി സ്റ്റോക്ക് വരും. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇറക്കിയാൽ മതി. ഓക്കെ സർ. അവരുടെ സംഭാഷണം കേട്ടതും ഞാൻ ഞെട്ടിക്കൊണ്ട് നോക്കി നിന്നു. എന്നോട് പജുവും രാത്രി ഉണ്ടാവുമെന്നല്ല അതിനർത്ഥം. ആവർത്തിക്കെട്ടവൻ്റെ കൂടെ ജോലിയെടുക്കാൻ എനിക്കാവില്ല. അത് പറയാൻ നിന്നപ്പോഴേക്കും ആ നക്കിയും സാക്കിയും പോയിരുന്നു. അവർ പോയതും അജു വിജയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അയ്യ, ഞാനും എൻ്റെ രസിയും ഒരുമിച്ചൊരു രാത്രി. ഇത് പൊളിക്കും. നീ പോടാ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഈ ആഗ്രഹം സാധിക്കില്ലെന്ന്. അതിനുവേണ്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ലാന്ന്. ഹെടി മോളെ,
ചെറുപ്പം തൊട്ട് നിന്നെ മോഹിച്ചതാ ഞാൻ. അതടങ്ങുമെന്ന് നീ കരുതണ്ട. നീ എനിക്കുള്ളതാ. നിന്നെ അനുഭവിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എന്തിനാടി നെഗിളിപ്പ്? തന്തേ കൂടപ്പിറപ്പ് മരിച്ച് മണ്ണോട് ചേർന്നിട്ട് വർഷങ്ങളായി. നല്ല കുട്ടിയെ എൻ്റെ കൂടെ വരുന്നിരുന്നേൽ എനിക്ക് വാശിയും ദേഷ്യം ഒന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. നിനക്കിങ്ങനെ ജോലിയെടുത്ത് ജീവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് നോക്കേണ്ട ആവശ്യം നിനക്കില്ല. എൻ്റെ മേലുള്ള അവകാശം എൻ്റെ ഉപ്പാക്ക് നിനക്ക് എഴുതി തന്നിട്ടില്ല. നിന്റെ തന്ത തന്നില്ലെങ്കിലും എൻ്റെ മേലുള്ള അവകാശം എനിക്ക് മാത്രമാണ്. അതിനാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. നിന്റെ പോലും. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? സ്വത്തുക്കളിലധികം തട്ടിയെടുത്തത് പോരെ. ഇനി ഇങ്ങനെ ഉപദ്രവിക്കണോ? ഉപ്പാൻ്റെ മകൻ്റെ സ്വഭാവം കൊണ്ട് പടച്ചോൻ തന്ന ചെറിയ ശിക്ഷയാണ് കൂടപ്പിറപ്പിന് മരണം കൊണ്ടുപോയത്. ഡീ, ഞാനത് പറഞ്ഞതും അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി എന്നെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എൻ്റെ ഇത്തേയും ഉപ്പയും മരിച്ചത് കേട്ടപ്പോൾ നിങ്ങൾ ഉപ്പയും മോനും ഒരുപാട് സന്തോഷിച്ചില്ലേ? അതിനുള്ള ശിക്ഷ പടച്ചോൻ നൽകിയത് തേജത്തയുടെ മരണത്തിൻ്റെ രൂപത്തിലാണ്. ആരോരുമില്ലാതെ എൻ്റെ കൂടെ പടച്ചോനുണ്ട്. ഡേ, മതിയാക്കെ, വെറുതെ എന്നെ വട്ടുപിടിപ്പിക്കണ്ട. തേജയുടെ മരണം, അതിനുള്ള മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. നീ അത് വിട്, ഇപ്പം നമ്മുടെ കാര്യം നോക്കിയാൽ മതി. നീ പോയാജു, ഞാൻ നിന്റെ സ്വന്തമല്ലെന്ന് 100 വട്ടം പറഞ്ഞതാ. എന്നിട്ടും എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്നേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക്. നീ ദേഷ്യം പിടിക്കണം റസി. ദേഷ്യം കൊണ്ട് നീ ചോക്കുമ്പോളേ എനിക്ക് നിന്നോടുള്ള മോഹവും കൂടും. ദാ ഇപ്പം നിന്റെ മുഖം കണ്ടിട്ടേ ഒരു കടി തരാൻ തോന്നുക. വൃത്തികെട്ട നോട്ടം നോക്കിക്കൊണ്ട് അവനെൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ അവനെ തള്ളി മാറ്റി. നീ പേടിക്കണ്ട റസി, നിന്നൊന്നും ചെയ്യില്ല. അതിന് ടൈം ആയിട്ടില്ല. അതിനു മുമ്പ് ചിലത് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ എൻ്റെ കണ്ട്രോൾ പോക്കാതെ നോക്കേണ്ടത് നിൻ്റെ ജോലിയാ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ പോയി. അമ്മ പോയതും കസാരയെ തലതായിത്തീരുന്നു. പടച്ചോനെ, എന്തിനെന്നെ വീണ്ടും വീണ്ടും തകർത്തുന്നേ? ഇവൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചൂടെ നിനക്ക്? അന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് തേജത്തിയുടെ മരണത്തിലൂടെയായിരുന്നു. തേജത്ത ഹജുവിൻ്റെ ഒരേ ഒരു പെങ്ങൾ, എൻ്റെ സീനുത്തിയുടെ അതേ പ്രായം, എൻ്റെ ഉമ്മയുടെ എത്തിയുടെ മരണം അവരുടെ ചെവിയിലെത്തിയതും എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പോകാൻ ഹജു കുറെ ശ്രമിച്ചിരുന്നു. അന്നെല്ലാം ഞാൻ ഹോസ്പിറ്റലായതിനാൽ അവനത് കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ എന്നെ കൊണ്ട് പോകാൻ തീരുമാനമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് തേജത്ത മരിച്ചവരറിയുന്നത്. അവനതിൻ്റെ ഷോക്കിലായതും ഞാൻ അമര സിസ്റ്ററോടൊപ്പം ഇങ്ങോട്ട് വന്നു. അന്നത്തെ മാനസികാവസ്ഥയിൽ എങ്ങനെയാണ് തേജത്ത മരിച്ചതെന്ന് അന്വേഷിക്കാനും അറിയാനും ഞാൻ ശ്രമിച്ചില്ല. ഉപ്പാൻ്റെ അനിയൻ്റെ പോലെ തന്നെ ക്രൂര സ്വഭാവമായിരുന്നു ഇത്താക്കും. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവരെൻ്റെ സീനത്തെ. സീനത്തെക്കുറിച്ച് ആലോചിച്ചതും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അജുവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ആ നക്കിയോട് ഇന്നത്തെ ജോലി നാളെ ചെയ്ത് തീർത്തോളാം എന്ന് പറയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് നടന്നു. ഡാക്കി, ഇത് കഷ്ടമാണ് കേട്ടോ. എന്തിനാ അവൾ ഒറ്റയ്ക്ക് ജോലി കയറുത്തുന്നത്? നാളെ ചെയ്താൽ പോരെ. പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും സാക്കി എന്നോട് ചോദിച്ചു. പോരാ, ഇന്ന് തന്നെ മുഴുവനാക്കണം. മറ്റന്നാൾ അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അവൾ ഒറ്റയ്ക്കല്ലല്ലോ, വിപിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സഹായിച്ചോളൂ. പിന്നെ അംജനുണ്ടല്ലോ. സാക്കി എന്തോ പറയുന്നതിന് മുമ്പ് എൻ്റെ ഫോൺ അടിച്ചതും ഞാൻ അറ്റൻഡ് ചെയ്തു. ഉമ്മിയായിരുന്നു. ആ ഉമ്മി, ഞങ്ങൾ ഇറങ്ങി. എന്താ കാര്യം? സാറ് വിളിച്ചിരുന്നു, ജെനിയുടെ ഫോണിലേക്ക് അടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. നീ അവളോട് പറ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ സാറേ ചെന്ന് കാണാൻ. അത് പറ്റില്ല ഉമ്മി, അവൾക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇന്ന് വൈകിയേ ഇവിടുന്ന് പോരൂ. അയ്യോ, സാറില്ല, സാറേ വിളിച്ച് പറഞ്ഞോളാം. അല്ല, അവൾ ഒറ്റക്കാണോ ജോലി ചെയ്യാൻ? അല്ലമ്മി, വിപിനുണ്ട്. എന്ത്, ഒരാളുടെ കൂടെ ഒറ്റക്ക് നിർത്തിയിട്ടാണോ നീ ഇങ്ങോട്ട് വരുന്നേ? അവളോട് പോരാൻ പറ നാളെ ചെയ്യും ജോലി. അത് നടക്കില്ല ഉമ്മി, പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ട വർക്കാണ്. എന്നാൽ നീ അവളുടെ കൂടെ നിൽക്ക്. ഞാനോ? എന്താ ഉമ്മി, ഞാനെന്താ അവളുടെ കെട്ടിയവനാണോ കൂട്ട് നിൽക്കാൻ? അവളുടെ കൂടെ സഹായ വിപിനുണ്ട്, പിന്നെ ദിനം ഞാൻ. ആരായാലും ഉണ്ടായാൽ പോരെ. നമ്മുടെ വീട്ടിൽ കയ്യിൽ നിന്ന് കുട്ടിയല്ലേ അക്കി, അങ്ങനെ തനിച്ചാക്കാൻ പറ്റുമോ? നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഉമ്മയോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഉമ്മ ഫോൺ വെച്ചു. ഛേ, അവളുടെ കൂടെ ഞാൻ കൂട്ടിയിരിക്കുകയോ? അത് മതി ഇനി അവൾക്ക് പറഞ്ഞ് പരിഹസിക്കാൻ. എന്താക്കി? ഉമ്മ അവളെ ഒറ്റക്കാക്കി പോരണ്ടാന്ന്, ഒരു സ്റ്റാഫിനെ കൂട്ടിയിരിക്കാനാണ് ഉമ്മ പറയുന്നത്. ഈ അമ്മായിക്ക് ഇത് എന്തിൻ്റെ കേടാ? എല്ലാവരും അവളെ മയക്കിയെടുത്തിരിക്കുക മൂദേവി. അക്കിനി അവൾക്ക് കൂട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. ഇടയിൽ കയറി അലീഷ അത് പറഞ്ഞതും സാക്കി അവളോട് മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. എൻ്റെ അക്കി, നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം? നിനക്ക് കൂട്ടിയിരിക്കാൻ പറ്റില്ലേ? ഇന്ന് ജോലി എടുക്കണ്ടെന്ന് പോയി പറ. അത് പറയാൻ നിനക്ക് വയ്യ. അപ്പം നീ അവളുടെ കൂടെ നിൽക്ക്. അവളില്ലാതെ വീട്ടിലേക്ക് ചെന്ന ഉമ്മി വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് ജോലി കഴിഞ്ഞതുവരെ നീ ഇവിടെ ഇരി, ഞങ്ങൾ പോട്ടെ. എന്ത്, അക്കി ഇവിടെ നിൽക്കേ? എന്നാൽ ഞാനും ഇവിടെ നിൽക്കൂ. അനീഷ അത് പറഞ്ഞതു ഞാൻ കലിപ്പില് അവളെ നോക്കി. അല്ലെങ്കിൽ തന്നെ മറ്റവിടെ ഇനി ജോലി കഴിഞ്ഞതുവരെ സഹിക്കേണ്ടി വരും. അതോർത്ത് നിൽക്കുമ്പോഴാണ് അടുത്ത കുരിശ്. സാക്കിയെ നോക്കിയതും അവനവളെ വലിച്ചുകൊണ്ട് പോയി. അവർ പോയതും ഞാൻ കണ്ണുകൾ ഇറുകിയടിച്ചുകൊണ്ട് തുറന്നു.
ഇനി ആ ഇബിലീസിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? അവൾക്കിട്ട് പണി കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചു വന്നല്ലോ റബ്ബേ. തിരിച്ച് ഓഫീസിൽ കയറാൻ വേണ്ടി തിരിഞ്ഞതും കയ്യും കെട്ടി പുച്ഛത്തോടെ ചിരിച്ചു നിൽക്കുന്ന എച്ചിയാണ് കണ്ടത്. തുടരും. അപ്പോൾ ഓഫീസിൽ ഒരു രാത്രി അവർ എങ്ങനെ ചെലവിടും, അവിടെ നടക്കുന്ന രസകരമായ മുഹൂർത്തങ്ങൾക്കുമായി നാളെ കാണാം. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സ്റ്റോറി മുന്നോട്ട് പോകണോ അത് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. പോൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.